ജെ പിക്ക് എത്ര സീറ്റ് ഇന്ത്യയിൽ? ഒരു വിഭാഗം നിരീക്ഷകർ പറയുന്നത് 13 സംസ്ഥാനങ്ങളിലെ 353 സീറ്റുകളെ ആശ്രയിച്ചാണ് BJP മാജിക് നമ്പർ എന്നാണ്. 2014 ഇതിൽ 74% സീറ്റുകളും BJP കിട്ടിയിരുന്നു. ഈ സംസ്ഥാനങ്ങളിൽ BJP നേരിടുന്ന രാഷ്ട്രീയ വെല്ലുവിളികൾ മനസ്സിലാക്കിയാൽ സീറ്റുകളുടെ അന്തിമ എണ്ണം സംബന്ധിച്ചും രൂപം ലഭിക്കും. 162 മണ്ഡലങ്ങളിൽ നേരിട്ട് NDA UPA പോരാട്ടം നടക്കുന്നു. 8 സംസ്ഥാനങ്ങളാണ് സഖ്യത്തോടുകൂടിയോ അല്ലാതെയോ BJP കോൺഗ്രസും നേരിട്ട് മത്സരിക്കുന്നത്. ഹിമാചൽ, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ജാർഖണ്ഡ് എന്നിവയാണിത്. 2014 ഇവിടങ്ങളിൽ നിന്നുള്ള ആകെ സീറ്റായ 162 151 NDA നേടി. ഇതിൽ മഹാരാഷ്ട്ര ഒഴികെ ബാക്കി സംസ്ഥാനങ്ങളിലെല്ലാം കഴിഞ്ഞ തവണ BJP ഒറ്റയ്ക്ക് മത്സരിച്ചു. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും കോൺഗ്രസ് സഖ്യം ചേർന്നായിരുന്നു മത്സരം. 148 സീറ്റുകളിൽ 2014 മികച്ച പ്രതിപക്ഷ ഐക്യം ഉണ്ട്. അതൊരു വെല്ലുവിളിയാണ്. BJP കൂടുതൽ ഐക്യമുള്ള പ്രതിപക്ഷത്തെ നേരിടേണ്ടി വരുന്ന സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശ്, ബീഹാർ, കർണാടക എന്നിവ. വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന BJP പ്രതീക്ഷിക്കുന്നവയാണ് പശ്ചിമ ബംഗാളിലെയും ഒഡീഷയിലെയും 63 സീറ്റുകൾ. 2014 ഇതിൽ 2 സീറ്റ് മാത്രമായിരുന്നു BJP സമ്പാദ്യം. ഭരണ പാർട്ടികളായ തൃണമൂൽ കോൺഗ്രസിനും ബിജു ജനതാദളിനുമെതിരെയാണ് തങ്ങളുടെ പോരാട്ടമെന്ന് BJP പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പ്രത്യക്ഷമായ ബംഗാളിലെ ഇടതുപക്ഷ പാർട്ടികളുടെയും ഒഡീഷയിലെ കോൺഗ്രസിൻ്റെയും എത്ര വോട്ടുകൾ BJP നേടാൻ കഴിയുമെന്നതായിരിക്കും നിർണായകമാവുക. ബംഗാളിൽ ഇടതു വോട്ട് പൂർണ്ണമായും BJP ലഭിക്കുകയാണെങ്കിൽ 42 സീറ്റ് ലഭിക്കും. പകുതി വോട്ടാണ് ലഭിക്കുന്നതെങ്കിൽ സീറ്റ് 11. 25% വോട്ട് ലഭിക്കുകയാണെങ്കിൽ സീറ്റ് 4 കുറയും. ആദ്യത്തേത് സംഭവിക്കാൻ സാധ്യതയില്ലെങ്കിലും 2-3 സാധ്യതകൾക്കിടയിലുള്ളത് സംഭവിക്കാൻ ഇടയുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ മുസ്ലിം വോട്ടുകൾ തൃണമൂലിലേക്കും ഹിന്ദു വോട്ടുകൾ BJP പോയേക്കുമെന്നാണ് നിരീക്ഷണം. സമാനമായി ഒഡീഷയിൽ കോൺഗ്രസ് വോട്ട് മുഴുവനായി കിട്ടുകയാണെങ്കിൽ BJP 21 13 സീറ്റ് സ്വന്തമാക്കാം. പകുതിയാണ് കിട്ടുന്നതെങ്കിൽ 5 സീറ്റ് ലഭിക്കും. അതേസമയം തൃണമൂലിൻ്റെയും ബിജു ജനതാദളിൻ്റെയും വോട്ട് ബാങ്കുകളിലേക്ക് കടന്നു കയറുകയാണെങ്കിൽ BJP വൻ നേട്ടമുണ്ടാക്കാം എന്ന സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇവ കൂടാതെ കഴിഞ്ഞ തവണ BJP മികച്ച പ്രകടനം കാഴ്ചവെച്ച ഡൽഹി, ഹരിയാന, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളുമുണ്ട്. ഇവിടങ്ങളിലെ 31 21 സീറ്റും BJP സ്വന്തമാക്കിയിരുന്നത്. ഈ സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷത്തിന് പ്രതീക്ഷയേകുന്നതൊന്നും കാര്യമായി സംഭവിച്ചിട്ടില്ലാത്തതിനാൽ BJP തിരിച്ചടി ലഭിക്കാൻ സാധ്യത കുറവാണ്. അതിനാൽ തന്നെ 13 സംസ്ഥാനങ്ങളിലെ 353 സീറ്റുകൾ തന്നെയാകും ഇത്തവണ BJP ഭാഗധേയം നിർണയിക്കുക എന്നാണ് കരുതപ്പെടുന്നത്.